ഒരു വെസ്റ്റേൺ സമൂഹം എന്ന നിലയിൽ എന്തുകൊണ്ടാണ് ദൈനംദിന ജീവിത സാഹചര്യങ്ങളെ വികാരങ്ങൾക്കു പകരം വിവേകം കൊണ്ട് നേരിടുന്നതാണ് നല്ലതെന്ന് നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നത് അതൊരു യൂറോപ്യൻ ഹാങ് ആണെന്നാണ് നിങ്ങൾക്ക് ഡക്കാട്ടിനെ അറിയില്ലേ വളരെ കാലമായി മനുഷ്യ സമൂഹങ്ങൾ അതിജീവനത്തിനായുള്ള ഈ കഷ്ടപ്പാട് അനുഭവിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു മാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും മുഖ്യമായ ഗുണം വിവേചന ബുദ്ധിയാണ് അതില്ലെങ്കിൽ നിങ്ങൾ അതിജീവിക്കുകയില്ല എല്ലാവർക്കും അതിജീവിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള സമൂഹങ്ങൾ സൃഷ്ടിക്കുന്നത് വരെ ഇതിനെ ഉറക്കാൻ കഴിയില്ല ഇത് കാരണമാണ് കിഴക്കൻ സമൂഹങ്ങൾ ധാരണാശക്തിക്ക് പകരം വിവേകത്തിന് ഊന്നൽ നൽകിയത് ഇവ തമ്മിൽ വളരെ വ്യക്തമായ വ്യത്യാസമുണ്ട് ഒരുപക്ഷെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരാളുടെ ബുദ്ധിയുടെ വ്യത്യസ്ത തലങ്ങൾ വിവരിക്കാൻ വാക്കുകളില്ലെന്ന് തന്നെ പറയാം സംസ്കൃത ഭാഷയിൽ ബുദ്ധിക്ക് കുറഞ്ഞത് എട്ട് തലങ്ങളുണ്ട് ധാരണാശക്തി അതിലൊന്നു മാത്രമാണ് ധാരണ എന്നത് അതിജീവനത്തിന് വളരെ ഉപയോഗപ്രദമായ ഒന്നാണ് കാരണം അത് വിവേചിക്കുവാനുള്ള ശേഷി നൽകുന്നു ഇപ്പോൾ എന്തെങ്കിലും അറിയാനായി നിങ്ങളുടെ ധാരണയെ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ധാരണ ഉപയോഗിച്ച് നിങ്ങൾക്കൊരു പൂവിനെപ്പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ അതിനെ കീറിമുറിച്ച് അറിയാൻ ശ്രമിക്കുമെന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ അറിയണമെങ്കിൽ ദയവായി നിങ്ങൾ കീറി മുറിക്കരുത് കേട്ടോ ജീവിതം നടക്കുന്നത് ഈ രീതിയിലല്ല ജീവിതത്തെ പൂർണ്ണമായി അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വിവേകത്തിന്റെ മറ്റു തലങ്ങൾ ആവശ്യമാണ് കാരണം ധാരണാശക്തി അതിജീവനത്തിനുള്ള കഴിവും മറ്റുള്ളവരുടെ മേൽ ഒരു നിശ്ചിത ആധിപത്യവും നൽകിയിട്ടുള്ളതിനാൽ നാം ധാരണയുടെ ഭക്തരായി തീർന്നിരിക്കുന്നു ധാരണ മനോഹരമായ ഒരു കാര്യമാണ് അതിൽ ചോദ്യമില്ല എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ ധാരണ പ്രവർത്തിക്കുന്നത് അത് ശേഖരിച്ച പരിമിതമായ വിവരങ്ങളിൽ നിന്ന് മാത്രമാണ് ഇതിന് പുതിയതായൊന്നും പര്യവേക്ഷണം ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്കറിയാവുന്നതിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് അതിനെ വിഭാവന ചെയ്യാൻ മാത്രമേ കഴിയൂ ഒരു തലത്തിലേക്ക് ഒരിക്കലും നിങ്ങൾക്കറിയാവുന്നതിൽ നിന്നും വിഭാവന ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് പാശ്ചാത്യ സമൂഹങ്ങൾ വളരെ കാലമായി ട്രെഡ്മില്ലിൽ ആണ് എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നത് അവർ വളരെ ദൂരം ഓടി ശാരീരിക ക്ഷമത കൈവരിക്കുന്നു എന്നാൽ അവർ എവിടെയും പോകുന്നില്ല തീർച്ചയായും ശാരീരിക ക്ഷമത ഉണ്ടായി ശരി ഇപ്പോൾ നമ്മൾ മനുഷ്യ വ്യക്തിത്വത്തെ പറ്റിയും ചില തെറ്റായ സ്റ്റീരിയോ ടൈപ്പുകളുമായിട്ടുള്ള താദാത്മതയെ കുറിച്ചും സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരു സ്റ്റീരിയോ ടൈപ്പ് ആകാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ് പെൻസിൽവേനിയയിൽ താമസിക്കുന്ന എല്ലാവർക്കും ചുറ്റും വെള്ളക്കുറ്റി വിലയുള്ള ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ആ അവസ്ഥ വന്നത് കാരണം റോൾ മോഡലുകളെ കുറിച്ചുള്ള ആശയം എന്നത് പടിഞ്ഞാറിൽ നിന്നും വന്നതാണ് അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്നുമുള്ള ഒരാൾ എന്നെ അഭിമുഖം ചെയ്യുകയായിരുന്നു അന്നേരം ആ സ്ത്രീനോട് ചോദിച്ചു ആരാണ് താങ്കളുടെ റോൾ മോഡൽ സദ്ഗുരു ഞാൻ പറഞ്ഞു ഞാൻ മോഡലുകളുമായി റോൾ ചെയ്യാറില്ല അത്തരം ഒരാശയം എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല ഒരിക്കലും തോന്നിയിട്ടില്ല ആരുടെ പ്രതിച്ഛായയിൽ ഞാൻ എന്നെ രൂപപ്പെടുത്തണമെന്നത് ഞങ്ങൾക്കൊരിക്കലും മനസ്സിൽപ്പെട്ടിട്ടില്ല കാരണം കിഴക്ക് എല്ലായ്പ്പോഴും എങ്ങനെ ഉള്ളിലേക്ക് തിരിഞ്ഞ് നിങ്ങളുടെ ആഴത്തിലുള്ള സാധ്യതകളെ കണ്ടെത്താമെന്നത് നോക്കുന്നു അത് ഒരിക്കലും മറ്റൊരാളിനെ പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് മറ്റൊരാളാകുവാൻ കഴിയാത്ത വിധത്തിലുള്ള സ്വാഭാവിക ധാർമ്മികത ഇന്ത്യയിലുണ്ട് നിങ്ങൾക്കൊരിക്കലും മറ്റൊരാളാകാൻ കഴിയില്ല നിങ്ങൾക്ക് നിങ്ങളാകാനേ കഴിയൂ ഈ നിങ്ങളെ തന്നെ ഒരു പൂർണ്ണശേഷിയുള്ളതാക്കി ഒരു പൂർണ്ണ വളർച്ചയുള്ളതാക്കി മാറ്റുന്നത് എങ്ങനെ എന്നതാണ് കാര്യം പരമ്പരാഗത യോഗ ഉദാഹരണങ്ങൾ ഇപ്രകാരമാണ് ഇപ്പോൾ ഒരു മാവ് തെങ്ങിനെ നോക്കി തെങ്ങിന്റെ നീളം കൂടുതലാണെന്ന് ചിന്തിക്കുകയും അതുപോലെ ആവാൻ ശ്രമിക്കുകയും ചെയ്താൽ അതൊന്നിനും കൊള്ളാത്ത ഒരു മാവായിത്തീരും അതിനാൽ എല്ലാ ജീവിതവും അതിന്റെ രീതിയിൽ സമ്മാനമില്ലാത്തതും ഒരു നിശ്ചിത ഇടവുമുണ്ട് സമ്പൂർണമായ വളർച്ച കൈവരിക്കുവാൻ വേണ്ട പോഷണം കണ്ടെത്തുക എന്നുള്ളതാണ് ആ ജീവൻ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നിങ്ങൾ സമ്പൂർണമായും വളർന്നാൽ അത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം അല്ലെങ്കിൽ നിങ്ങൾ കാബടിക്കാരനായി തീരും അപ്പോൾ പ്രശ്നമെന്നത് ഒരിക്കൽ നിങ്ങൾ ധാരണ ഉപയോഗിച്ച് പോയാൽ ഇത് രണ്ടും വളരെ ബന്ധപ്പെട്ടതാണ് ഒരിക്കൽ നിങ്ങൾ ധാരണ ഉപയോഗിച്ചു പോയാൽ നിങ്ങൾക്ക് അനേകം വിവരങ്ങൾ ശേഖരിക്കുവാനാകും എന്നാൽ നിങ്ങൾ ഒന്നും അറിയില്ല ഇതാണ് ആധുനിക വിദ്യാഭ്യാസം നിങ്ങൾക്കുള്ളിൽ അനേകം വിവരങ്ങളുണ്ട് എന്താണെന്നറിയാതെ എല്ലാവരും എന്തെങ്കിലും ഒരു ഒരത്താഴെ വിരുന്നിൽ നിങ്ങൾക്ക് ഭൂമിയും ചൊവ്വാഗ്രഹവും തമ്മിലുള്ള കൃത്യമായ ദൂരം പറയുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും പക്ഷേ അതിന് എന്താണ് പ്രസക്തി ഇതുപോലെ വിവരങ്ങൾ ശേഖരിക്കുവാൻ മാത്രമേ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ നിങ്ങൾക്ക് വിവരങ്ങൾ ഉള്ളപ്പോൾ നിങ്ങൾക്കുള്ളിൽ എല്ലാം അറിയാം എന്നുള്ളൊരു തെറ്റായ ധാരണ നിങ്ങൾക്ക് വരും എന്നാൽ നിങ്ങൾ ഒന്നും അറിയുകയുമില്ല ഇത് നിങ്ങളെ സാമ്പത്തിക വിപണിയിലെ കാര്യങ്ങൾ അറിയുവാൻ സഹായിച്ചേക്കാം എന്നാൽ ജീവിതത്തിൽ വേണ്ട വിവരങ്ങളല്ല വേണ്ടത് ജീവിതം എന്നുള്ള സമ്പാദ്യത്തിന്റെ അഗാധതയാണ് നിങ്ങളെ ജീവിതത്തിലേക്ക് കെട്ടിയിറക്കേണ്ടി വരുന്നു അതിനെ അതിനനുഭവിക്കുവാൻ നിങ്ങൾക്കതിനെ അറിയാൻ കഴിയില്ല നിങ്ങളൊരു പുസ്തകം വായിച്ച് നിങ്ങൾ ജീവിതം അറിയാമെന്ന് കരുതുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനെ പറ്റിയെങ്കിലും അറിയാമെന്ന് കരുതുകയോ ചെയ്താൽ ഇല്ല നിങ്ങളത് അനുഭവിക്കണം ഈ ജീവിതമെന്നത് നിങ്ങളുടെ അനുഭവങ്ങളുടെ അഗാധതയാണ് അപ്പോൾ നിങ്ങൾ ധാരണ ഉപയോഗിച്ച് മുന്നോട്ട് പോയാൽ അനുകരണം ഒരു സ്വാഭാവിക പ്രക്രിയയാണ് അങ്ങനെയാണ് റോൾ മോഡലുകൾ ഉണ്ടാവുന്നത് ഞാനൊരു കഥ പറയട്ടെ ഞാൻ എപ്പോഴും നിങ്ങളുടെ അനുവാദം ചോദിക്കാനുള്ള കാരണം ഒരിക്കൽ ഒരിടത്ത് എന്ന് ഞാൻ തുടങ്ങുന്ന നിമിഷം കൂടുതൽ പേര് ഉറങ്ങാനുള്ള സമയമായി എന്നാണ് കരുതുന്നത് കാരണം ആ സമയത്ത് മാത്രമാണ് ആരെങ്കിലും ആരോട് കഥ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ടോപ്പിവാല പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു ടോപ്പിവാല എന്നാൽ തൊപ്പി വിൽപ്പനക്കാരൻ ആളുകളുടെ രണ്ടാം പേര് സൂചിപ്പിക്കുന്നത് ചിലപ്പോൾ അവരുടെ കച്ചവടത്തെയാണ് അപ്പോൾ അവൻ ചൂട് സമയത്തും ഗ്രാമങ്ങളും നഗരങ്ങളും തോറും നടന്ന് തൊപ്പികൾ വിൽക്കുമായിരുന്നു ഒരുച്ചക്ക് അവൻ തളർന്ന് ഒരു മരത്തിൻ്റെ തണലിൽ പോയിരുന്നു അവൻ്റെ ചെറിയ ഭക്ഷണ പൊതി അഴിച്ചു അത് കഴിച്ച് ചെറുതായി ഒന്നും വാങ്ങി കുറച്ചു കഴിഞ്ഞ് അവൻ കണ്ണുതോറന്ന് നോക്കിയപ്പോൾ അവൻ ഭയന്നുപോയി കാരണം തൊപ്പികളൊന്നും കാണാനില്ല അവൻ ചുറ്റിനും എല്ലായിടത്തും അന്വേഷിച്ചു എവിടെയും തൊപ്പികളില്ല അപ്പോൾ നിങ്ങൾ എല്ലാം ചെയ്തു കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കും അവനും പ്രാർത്ഥിക്കുവാനായി മുകളിലേക്ക് നോക്കിയപ്പോൾ മരത്തിന് മുകളിൽ ഒരു കൂട്ടം കുരങ്ങന്മാർ തൊപ്പിയും വെച്ചിരിക്കുന്നത് കണ്ടു അവൻ അവരുടെ നേരെ അലറി അവർ തിരിച്ചുമലറി അവൻ അവരെ ചീത്ത പറഞ്ഞു അവരുടെ ഭാഷയിൽ അവരും തിരിച്ചു ചീത്തു പറഞ്ഞു അവൻ കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് അവരുടെ നേരെ എറിഞ്ഞു അവരുടെ കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് അവരും തിരിച്ചെറിഞ്ഞു എന്തു ചെയ്യണമെന്നറിയാതെ അടങ്ങാത്ത ദേഷ്യത്തിൽ അവൻ അവൻ്റെ തൊപ്പിയെടുത്ത് എറിഞ്ഞു കുരങ്ങന്മാരും തൊപ്പികളെടുത്ത് നിലത്തേക്കെറിഞ്ഞു അവൻ ആ തൊപ്പികളെല്ലാം എടുത്ത് കച്ചവടം തുടർന്നു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തിയൊന്നാം തീയതി വേറൊരു മനുഷ്യൻ ഇതുപോലെ തൊപ്പി വിൽക്കുവാനായി ഇറങ്ങി അവന്റെ പേരും ടോപ്പിവാല എന്നായിരുന്നു ഉച്ചയ്ക്ക് അവൻ ഒരു മരത്തിൻ്റെ തണലിൽ പോയിരുന്നു അവന്റെ മൃഷ്ടാന ഭോജനം ഭക്ഷിച്ചു കഴിഞ്ഞ് ഉറങ്ങുകയായിരുന്നു സുഖ ഉറക്കം കഴിഞ്ഞ് ഉണർന്നപ്പോൾ തൊപ്പികളൊന്നും കാണുവാനില്ല അവൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊന്നും നോക്കിയില്ല നേരെ മുകളിലേക്ക് നോക്കി അപ്പോൾ കുരങ്ങന്മാർ അവൻ്റെ തൊപ്പികളുമായിരിക്കുന്നത് അവൻ കണ്ടു അവൻ നൃത്തം ചെയ്തു അവരും നൃത്തം ചെയ്തു അവൻ അവരെ നോക്കി ഗോഷ്ടികൾ കാണിച്ചു അവരും തിരിച്ച് അങ്ങനെ തന്നെ കാണിച്ചു അവനു വേണ്ട എല്ലാ നേരം ബോക്കുകളും കഴിഞ്ഞപ്പോൾ അവൻ അവന്റെ തൊപ്പിയെടുത്ത് നിലത്തേക്ക് ആഞ്ഞെറിഞ്ഞു അപ്പോൾ കൂട്ടത്തിൽ നിന്നും ഒരു കുരങ്ങൻ പെട്ടെന്ന് താഴേക്ക് വന്ന് നിലത്തു കടന്ന് തൊപ്പിയെടുത്ത് അവൻ്റെ അടുത്തേക്ക് ചെന്നു മുഖത്ത് ആഞ്ഞടിച്ചിട്ട് പറഞ്ഞു എടാ മണ്ട നിനക്ക് മാത്രമേ ഉള്ളൂ മുത്തച്ഛൻ എന്നാണെന്ന് നിന്റെ വിചാരം കുരങ്ങന്മാർ പരിണമിക്കുന്നുണ്ട് അതിന് കാര്യമായ തെളിവുകളുണ്ട് അല്ലേ ഇപ്പോൾ നിങ്ങൾ ധാരണയുടെ പരിമിതികളിലൂടെ മുന്നോട്ട് പോയാൽ നിങ്ങൾ ഇപ്പോഴും ഒരു വേട്ടക്കാരനും സ്വരുക്കൂട്ടുന്നവനുമാണ് മൃഗങ്ങളുടെ മാംസവും തുകലും അസ്ഥികഷ്ണങ്ങളും കഷ്ണങ്ങളും പല്ലുമൊക്കെ ശേഖരിക്കുന്നതിന് പകരം ഇന്ന് ഇന്നു നിങ്ങൾ വിവരങ്ങളായിരിക്കാം ശേഖരിക്കുന്നത് നിങ്ങൾക്ക് ഭൂമിയും ചൊവ്വയും തമ്മിലുള്ള ദൂരം അറിഞ്ഞേക്കാം അങ്ങനെ മറ്റു പലതും നിങ്ങൾ സ്വരുക്കൂട്ടിയേക്കാം എന്നാൽ നിങ്ങളിലുള്ള ധാരണയുടെ സ്വഭാവം ശേഖരണമാണ് നിങ്ങൾ വളരെയധികം ശേഖരിക്കുകയാണെങ്കിൽ ഇത്രയും ശേഖരിച്ച ഒരാൾ ആ വ്യക്തിയുടെ മുന്നിൽ ആ വ്യക്തിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ മെച്ചപ്പെട്ടവനായി കണ്ടേക്കാം എന്നാൽ നിങ്ങളുടെ ജീവിതാനുഭവം മെച്ചപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നുകയില്ല ഇപ്പോൾ നിങ്ങൾ ഇത്രയും ശേഖരിച്ചിട്ട് മറ്റൊരാൾ ഇത്രയും ശേഖരിച്ചുവെങ്കിൽ അയാളുടെ മുമ്പിൽ നിങ്ങളൊന്നുമല്ല എന്ന് തോന്നും നിങ്ങളുടെ സ്വന്തം ശേഖരണത്തിന് പ്രത്യേകിച്ചൊരു അർത്ഥവുമില്ല അതിനാൽ ശേഖരണം എന്നത് എപ്പോഴും താരതമ്യേനയാണ് അതിനർത്ഥമുണ്ടാകുന്നത് മറ്റൊരാളുടെ ശേഖരണം നിങ്ങളുടെതിനേക്കാൾ താരതമ്യേന തുച്ഛമാകുമ്പോഴാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ മറ്റൊരാളുടെ കഴിവില്ലായ്മയോ പരാജയമോ ആസ്വദിക്കാൻ തുടങ്ങുന്നു ഇതാണ് ധാരണയുടെ സ്വഭാവം കാരണം അത് നിങ്ങൾ ശേഖരിച്ചവയിലാണ് നിലനിൽക്കുന്നത്